ഏറ്റവും പുതിയ വിവാഹ കളക്ഷനുകളുടെ അതിവിപുലമായ ശ്രേണികളുമായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നഗരസഭാ ഭരണം തുടർന്നും നേടാനുള്ള ശ്രമത്തിലാണ് പട്ടാമ്പിയിലെ UDF പ്രവർത്തകർ. പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ DCC വൈസ് പ്രസിഡന്റ് KSBA തങ്ങൾ ഹാരാർപ്പണം നടത്തി. മേലെ പട്ടാമ്പിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ പോയത്. നഗരസഭാ ഭരണം തുടർന്നും നേടാനുള്ള ശ്രമത്തിലാണ് പട്ടാമ്പിയിലെ UDF പ്രവർത്തകർ. പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ DCC വൈസ് പ്രസിഡന്റ് KSBA തങ്ങൾ ഹാരാർപ്പണം നടത്തി. മേലെ പട്ടാമ്പിയിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ പോയത്. 28 വാർഡുകളുള്ള പട്ടാമ്പി നഗരസഭയിൽ 15 വാർഡിൽ കോൺഗ്രസും 13 വാർഡിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. നിലവിലെ കൗൺസിലർമാരായ സി സംഗീത, കെ ബഷീർ, ഷീജ, PP സുനിത, CA റാസി, മുനീറ തുടങ്ങിയവർ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. UDF ചെയർമാൻ KR നാരായണസ്വാമി, യൂത്ത് ലീഗ് നേതാക്കളായ CA സാജിദ്, KMA ജലീൽ തുടങ്ങിയവരും ഇത്തവണ മത്സര രംഗത്തുണ്ട്. എല്ലാ UDFന്റെ സ്ഥാനാർത്ഥികളും വളരെ പ്രഗത്ഭരും അഭ്യസ്ത വിദ്യരുമായിട്ടുള്ള ആളുകളാണ്. ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ മുതൽ ഒക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയതും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള നല്ലൊരു ടീമിനെയാണ് UDF ഇത്തവണ ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായും നല്ല വിജയം UDFന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമുണ്ട്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ വീട് കൊടുക്കുക എന്നുള്ള തീരുമാനമാണ്. അത് വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ ചാരിതാർത്ഥ്യം. എന്തായാലും അതിനോടനുബന്ധിച്ച് പല വികസന പ്രവർത്തനങ്ങളും പട്ടാമ്പി നഗരസഭയിലും UDFന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. 700 വീട് നമ്മൾ കൊടുത്തു, 300 വീട് ഇപ്പോൾ എഗ്രിമെൻ്റ് വെക്കാൻ പോവുകയാണ്. 9 കോടി രൂപ ലോണെടുത്തിട്ടാണ് നമ്മൾ 400,000 രൂപ നമ്മൾ വീടിന് കൊടുക്കുന്നത്. എന്തായാലും പട്ടാമ്പി നഗരസഭയിൽ UDFനെ വിജയത്തിൽ കയറ്റിയ എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്.